ശിലയ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ജൂലൈ 24 സഭയിൽ നാം 12 ശിഷ്യന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവം നേരുന്നു. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ശിലകളാണ് അപ്പോസ്തോലന്മാർ. ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് പരിശുദ്ധ സഭ പണിതിരിക്കുന്നത്. പ്രേഷിത ദൗത്യത്തിന് നിയോഗവുമായി വൻകരകൾ താണ്ടിയ ക്രിസ്തു ശിഷ്യന്മാർ ദൈവകരങ്ങളിലെ ശക്തമായ ഉപകരണങ്ങളായിരുന്നു. സാധാരണക്കാരായിരുന്നിട്ടും ഗുരുവിനെ പ്രതിബിംബിപ്പിച്ച ജീവിത രീതിയും പ്രവർത്തന ശൈലിയും അവരുടെ പ്രത്യേകതകളായിരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10:1-15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ യേശു അപ്പസ്തോലന്മാരെ വിവിധ പ്രദേശങ്ങളിലേക്ക് അയക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു 12 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗങ്ങൾ സുഖപ്പെടുത്താനും ദേവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാനുമുള്ള അധികാരം നൽകി. അപ്പോസ്തലന്മാർക്ക് ഈശോ നൽകിയ ആദ്യത്തെ അധികാരം അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരമാണ്. നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ നമുക്കെതിരെ നിൽക്കുന്നത് മനുഷ്യരല്ല, പിശാചുക്കളാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. അതിനാൽ നമ്മുടെ ശത്രു മനുഷ്യരല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിനെതിരെ പോരാടുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, ഈശോ നൽകിയത് എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനുള്ള അധികാരമാണ്. പൗരോഹിത്യത്തിന്റെ ഒരു ആശീർവാദത്തിന് അശുദ്ധാത്മാക്കളെ നീക്കിക്കളയാനും രോഗങ്ങളെ സുഖപ്പെടുത്തുവാനുമുള്ള ശക്തിയുണ്ടെന്ന് നാം വിശ്വസിക്കണം. അപ്പോസ്തലന്മാർക്ക് ഈശോ നൽകിയ ഈ അധികാരം സഭയിലൂടെ കൈവെപ്പിലൂടെ തുടർച്ചയായി കൈമാറ്റം ചെയ്യപ്പെട്ട് പൗരോഹിത്യത്തിന് ലഭിച്ചിരിക്കുന്നു. അതിനാൽ പുരോഹിതരുടെ ഓരോ ആശീർവാദവും രോഗങ്ങളെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിച്ച് നാം സ്വീകരിക്കണം. മൂന്നാമതായി, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാനുള്ള അധികാരമാണ് ഈശോ നൽകിയത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്ന യേശുവിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി തീർന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. വിരൽ തുമ്പിൽ ലോകം വിരിയിക്കുന്ന അനന്ത സാധ്യതകളുടെ നടുവിൽ ജീവിക്കുന്ന നമുക്ക് ക്രിസ്തു ശിഷ്യനാകുവാൻ സാധിക്കുമോ? അതാണ് നമ്മുടെ വെല്ലുവിളി. നാം ഉപയോഗിക്കുന്ന ഫോണും ഇന്റർനെറ്റും നമ്മുടെ ബന്ധങ്ങളും ക്രിസ്തു സാക്ഷിയാകാൻ നമുക്കും ഉപയോഗിക്കാം. ക്രിസ്തുവിന് വേണ്ടി ചോരയും നീരും ചിന്തിയവരാണ് സ്നേഹന്മാർ. ഭീഷണികളോ വടിയോ വാളോ ജയിലുകളോ അവരുടെ മുൻപിൽ ഒന്നുമായിരുന്നില്ല. നിഷ്കളങ്ക മനോഭാവവും ധൈര്യവും നാഥനെ നേടുന്നതിനുള്ള തീഷ്ണതയും നമുക്കും ആർജിക്കുവാൻ ശ്രമിക്കാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാരുടെ മാതൃക പിഞ്ചെന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകാൻ നമുക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.